നമസ്കാരം. തിരുവാതിരക്കളി അഥവാ കൈക്കൊട്ടിക്കളി കേരളത്തിന്റെ പ്രസിദ്ധമായ നൃത്തങ്ങളിലൊന്നാണ്. എന്നെന്നും കേരളത്തിന്റെ സ്വന്തമായ ഓണത്തിനും മലയാള മാസങ്ങളിലൊന്നായ ധനുവിലെ തിരുവാതിര നാളിലുമാണ് സാധാരണയായി തിരുവാതിര ആഘോഷിക്കപ്പെടാറുള്ളത്. തിരുവാതിര കളിക്കുന്ന മംഗമാർക്ക് ദീർഘമാംഗല്യം കിട്ടുമെന്നാണ് വിശ്വാസം. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഭഗവാൻ പരമേശ്വരനെ കിട്ടാൻ വേണ്ടി ദേവി പാർവതി നോമ്പ് നോറ്റ് ഉറക്കമുളച്ച് തിരുവാതിര കൊണ്ടാടി എന്നാണ് ഐതിഹ്യം. ഓണനാളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ ഇതിലും നല്ലൊരു നൃത്തം വേറെ ഇല്ലല്ലോ. വളരെ സാവധാനത്തിലും ലാസ്യ പ്രധാനവുമായ നൃത്തമാണ് തിരുവാതിരക്കളി. ഒരു നിലവിളക്കിന് ചുറ്റുമോ അല്ലെങ്കിൽ പൂക്കളത്തിന് ചുറ്റുമോ വട്ടത്തിൽ മംഗമാർ നിരന്നു നിന്നുകൊണ്ടാണ് കളി ആരംഭിക്കുന്നത്. കൈകൊട്ടിയും കുമ്മിയടിച്ചും നാടൻ പാട്ട് പോലെ തോന്നിക്കുന്ന തിരുവാതിരപ്പാട്ടിന്റെ ഈണം ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ്. ഇന്ന് തിരുവാതിര ഓണത്തിനും ധനുമാസത്തിലും എന്നല്ല, എല്ലാ ഹിന്ദുപരമായ ആഘോഷങ്ങളിലും സ്റ്റേജ് പരിപാടികളിലും അരങ്ങേറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓണത്തിന്റെ 10 ദിവസങ്ങൾ. അത്തം ഓണാഘോഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ്. മഹാബലി പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര തിരിക്കുന്ന ദിവസമാണ് അത്തം നാൾ എന്നാണ് വിശ്വാസം. അന്ന് ഇടുന്ന പൂക്കളം മഞ്ഞ നിറമുള്ള പൂക്കൾ കൊണ്ടുള്ള ചെറിയ പൂക്കളമാണ്. രണ്ടാമതായി വരുന്നത് ചിത്തിരയാണ്. രണ്ടാം നാൾ മുതൽ മഞ്ഞ കൂടാതെ രണ്ട് വ്യത്യസ്ത നിറങ്ങളോട് കൂടി പൂക്കളത്തിൽ ചേർക്കുന്നു. അന്ന് മുതൽ ആളുകൾ ഓണത്തിന് വേണ്ടിയുള്ള വീട്ടുസാധനങ്ങൾ ഒരുക്കി തുടങ്ങുന്നു. ചോതി നാളിൽ 4 മുതൽ 5 വരെ നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ഓണക്കോടിയും ആഭരണങ്ങളും വാങ്ങുന്ന ദിനം. വിശാഖം 4-ാം നാളായ വിശാഖം നാളിനെ വളരെ മംഗളകരമായാണ് കണക്കാക്കുന്നത്. പഴയ കാലത്ത് കൊയ്ത്തു വിപണി തുറക്കുന്നത് ഈ ദിവസത്തിലാണ്. അടുത്തതായി അനീടം. 5-ാം നാളായ അനീടം നാളിലാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് മുന്നോടിയായുള്ള വള്ളംകളികൾ തുടങ്ങുന്നത്. 6-ാമതായി തൃക്കേട്ട. 5 മുതൽ 6 വരെ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ ദിവസം പൂക്കളം തീർക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ വസിക്കുന്നവർ സ്വന്തം തറവാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതും ഈ നാളിലാണ്. 7 മൂലം. ഓണസദ്യയും പുലിക്കളിയും പോലുള്ള വിനോദ പരിപാടികൾ തുടങ്ങുന്നത് ഈ ദിവസത്തിലാണ്. പ്രധാന അമ്പലങ്ങളിലെല്ലാം ഈ ദിവസം മുതൽ സദ്യ നൽകി തുടങ്ങുന്നുണ്ട്. 8 പൂരാളം. മഹാബലിയുടെയും വാമനന്റെയും സങ്കല്പ രൂപങ്ങളെ വീടിനു ചുറ്റും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് അത്തപ്പൂക്കളത്തിന്റെ നടുവിൽ വെച്ച് അതിൽ അരിമാവ് കൊണ്ട് ലായനി ഉണ്ടാക്കി അതിൽ പുരട്ടുന്നു. ഇത് കൊച്ചുകുട്ടികളാണ് ചെയ്യുന്നത്. ഇവരെ പൂരാണ ഉണ്ണികൾ എന്നും വിളിക്കുന്നു. ഈ രൂപം ഓണത്തപ്പൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തത് 9-ാം നാൾ ഉത്രാടം. 9-ാം നാളാണ് ഉത്രാട ദിനമുള്ളത്. ഓണത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിനായി ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഉത്രാട ദിനത്തെ 1-ാം ഓണം എന്നും പറയപ്പെടുന്നു. അന്ന് മിക്ക ഭവനങ്ങളിലും ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കുന്നുണ്ട്. അടുത്തത് 10-ാം നാൾ തിരുവോണം. അത്തം 10-ന് തിരുവോണം എന്നല്ലേ. അത്തം തുടങ്ങി 10-ാം നാളാണ് തിരുവോണം. തിരുവോണ പുലരിയിൽ കുളിച്ച് കോടി വസ്ത്രമണിഞ്ഞ് ഓണപ്പൂക്കളത്തിന് മുൻപിൽ ആവണിപ്പലകയിൽ ഇരിക്കുന്നു. ഓണത്തപ്പന്റെ സങ്കല്പ രൂപത്തിന് മുന്നിൽ മാവൊഴിച്ച് പൂക്കല നിരത്തി പൂവട നിവേദിക്കുന്നു. ഓണനാളിൽ ഒഴിച്ചുകൂടാനാവാത്ത ചടങ്ങാണിത്. മറ്റു പൂജകൾ പോലെ തന്നെ തൂഷനിരയിൽ ദർഭപ്പുല്ല് വിരിച്ച് തൃക്കാക്കരയപ്പനെ സങ്കല്പിച്ച് ഇരുത്തുകയും അദ്ദേഹത്തിന് അട നിവേദിക്കുകയും ചെയ്യുന്നതാണ് അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.